ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ തക്കാളിൻ്റെ ഉള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല. തേങ്ങാപ്പാൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവിൽ നോക്കി അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു അരമുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ബാക്കി നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിനത് വേവിച്ചെടുക്കാം. അത് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണേ. 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഉള്ളിനേക്കാൾ ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. ഇത് വെളിച്ചെണ്ണ വെച്ച് വെക്കുക. ഇപ്പം ചൂടായിട്ടുണ്ട്. ഇതിലേക്കാണ് ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒന്ന് വഴഞ്ഞ് വന്നോ കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നത്. ഈ കറിയൊക്കെ ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ വെക്കുന്നത്. ഈ ബ്രൗൺ കളറൊന്നും ആണ്ട് ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴ നിർത്തിയാൽ മതി. ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒന്നും തക്കാളി ഒന്നും ഉണ്ടാവശ്യമില്ല. ഈ മസാല മാത്രം മതിയായിരുന്നു. ഇതിലേക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രേവിക്ക് ഉപ്പുണ്ടാവില്ല. തേങ്ങാപ്പാൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടുണ്ടേ. ഇനി ഈ ചിക്കന് ഈ ഗ്രേവി കിടന്നിട്ട് നല്ലോണം വെന്ത് നല്ല കുറുകി വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഗ്രേവി കുറവായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് വേവട്ടെ. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ അരമുറി തേങ്ങയിൽ നിന്ന് 2 കപ്പ് പാലാണ് എടുത്തത്. ഈ കറിക്ക് വേണ്ടിയിട്ട് നല്ലോണമൊന്ന് കുറുകി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. നല്ലോണം ഒന്നുകൂടെ വറ്റി വരട്ടെ കേട്ടോ. ചിക്കൻ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവി കുറവാണ്. പീസൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ തന്നെ കുറച്ച് കറിവേപ്പില 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ.